നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ മഴക്കാലത്തും തണുപ്പ് കാലത്തും ഒക്കെ കഴിക്കാൻ പറ്റിയായിട്ട് ഒരു അടിപൊളി സൂപ്പാണ് അപ്പോൾ ഒരു ചെറിയ ക്യാരറ്റും ഒരു നാലഞ്ച് മഷ്റൂമും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വൃത്തിയാക്കിന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ഇത് നമ്മളൊരു പാനിൽ കുറച്ച് ബട്ടർ ഞാൻ ചൂടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോണിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു ചെറിയ തേൽ വെച്ചിട്ട് അന്ന് വഴറ്റിയെടുക്കുക പിന്നെ നമ്മൾ ക്യാരറ്റിൻ്റെ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊരു നമ്മൾ ഇത് ഒത്തിരി ഒന്നും വേണ്ട കാര്യമില്ല ഇതിന് ചെറിയ വേവല്ലേ ഉള്ളൂ അപ്പോൾ അടച്ചൊന്നും വെക്കേണ്ട ജസ്റ്റ് ഇതൊന്നുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി പതിനകത്ത് വെള്ളമെല്ലാം തോർന്നിട്ട് ഇതുപോലെ നല്ലപോലെ ഫ്രൈ ആയിക്കിട്ടും ഇനി നമ്മൾ വേറൊരു പാനിൽ കുറച്ച് ബട്ടർ ഒന്ന് ചൂടാക്കിയതിനു ശേഷം നമ്മളിതുപോലെ ഇത് ഒരു തരം പാസ്തയാണ് റിസറ്റി പാസ്ത കണ്ടാൽ റൈസ് പോലെ ഇരിക്കും അപ്പോൾ ഇതൊന്ന് കഴുകിയതിന് ശേഷം ആണ് ഞാനിത് വറക്കാനെടുത്തത് അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പം കഴുകുന്നതിന് മുമ്പ് വറുത്തിട്ട് പിന്നെ എടുക്കുകയാണെങ്കിൽ ഇത്രയും ഒട്ടിപ്പിടിക്കത്തില്ല എന്നിട്ട് വേണമെങ്കിൽ കഴുകിയെടുത്താൽ മതി ഞാനിവിടെ കഴുകിയതിന് ശേഷം ഇതുപോലെ ഫ്രൈ ചെയ്തതുകൊണ്ട് കുറച്ച് ഒട്ടിപ്പിടിക്കലുണ്ട് അപ്പോൾ അത് ഒന്ന് വറുത്തതിന് ശേഷം ഞാനൊരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ചിക്കനാണ് വേണ്ടത് ചിക്കൻ പീസസ് ഒരു ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് കുറച്ച് കുരുമുളക് പൊടി പിന്നെ അഞ്ചാറ് വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് പിന്നെ ആവശ്യത്തിന് വെള്ളം മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേഗം ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഒരു ഒന്ന് രണ്ട് വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കണം രണ്ട് വിസലിന് ശേഷം ഇത് പ്രഷർ മാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ പ്രഷർ എല്ലാം പോയതിന് ശേഷം നമ്മളിത് കുക്കർ തുറന്നതിന് ശേഷം ഇതുപോലെ ചിക്കൻ പീസസ് ഇതിനകത്തുനിന്ന് മാറ്റുന്നുണ്ട് കുറച്ച് ചിക്കൻ പീസസ് ഞാൻ ഞാനിതിനകത്തുനിന്ന് മാറ്റുന്നുണ്ട് ലെഗ് പീസസ് ഒക്കെ അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട് ചിക്കൻ പീസസ് ഒന്ന് ചെറുതായിട്ട് എല്ലിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഒന്ന് ചെറുതായി ചെറിയ പീസസായിട്ട് മിൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് മാറ്റി വെച്ചേക്കുന്നത് ഇനിയും നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കൂണും ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോണ്ഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കളക്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളിതുപോലെ മിൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഒഴിക്കേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയാണ് ഒരു മുട്ടയുടെ വെള്ള ഇതുപോലെ മഞ്ഞ മാറ്റിയിട്ട് വെള്ളം സെപ്പറേറ്റ് ആക്കി വെച്ചിരുന്നു അപ്പം നിങ്ങൾ മഞ്ഞ ഇഷ്ടമാണെങ്കിൽ മഞ്ഞയും കൂടി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ച് കിടക്കുന്നതാണ് അപ്പം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപോലെ എല്ലായിടത്തും മുട്ട വെന്ത് കെട്ടുന്നതായിരിക്കും ഇനി ആവശ്യത്തിന് വേണമെങ്കിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇവിടെ മല്ലിയില അരിഞ്ഞത് ചേർക്കുന്നുണ്ട് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് അത്യാവശ്യം ഡിന്നറിന് കഴിക്കാവുന്ന ഒന്നാണ് ഈ സൂപ്പ് ഈ പിന്നെ പാസ്ത റൈസും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ഹെവി ഹെവിയായിട്ടുള്ള ഇത്തിരി ആയിട്ടുള്ള ഒരൊന്നാണ് ചിക്കനും എല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ അത്യാവശ്യം വെജിറ്റബിളുണ്ട് അപ്പം ചിക്കൻ ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് ഈ വെജിറ്റബിൾ മാത്രമായിട്ടും ഇതേ രീതിയിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ